ഹലോ, ഇന്ന് ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടു ടയർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, വാൻചോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ട്. അപ്പോൾ ഞാനും വലിയൊരു കേക്കിൻ്റെ എക്സ്പേർട്ട് ഒന്നുമല്ല, പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു രീതിയിൽ തന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ ഞാനിവിടെ 3/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 2 ടീസ്പൂൺ മൈദ എടുത്ത് മാറ്റുന്നുണ്ട്. അതിന് പകരമായിട്ട് 2 ടീസ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ടൊരു പിഞ്ച് ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഭാഗത്തോട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള 3 മുട്ട എടുക്കണം. അതിലോട്ട് 3/4 ടീസ്പൂൺ വനില എസൻസും പഞ്ചസാരയും എടുക്കുക. പഞ്ചസാര 1/2 കപ്പ് നിറച്ചെടുക്കരുത്, അതിലും കുറച്ച് തായോട്ടായിട്ട് എടുക്കുക. എന്നിട്ട് ഇതേപോലെ മുട്ട ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്ന സമയത്ത് ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ആക്കിയെടുക്കണം. ഈ മുട്ട ഒന്ന് നല്ലൊരു ക്രീം പരുവത്തിലാക്കിയെടുക്കുന്നവരെ ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ ഇതിവിടെ നന്നായിട്ട് തന്നെ ക്രീം പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ആക്കാൻ പാടില്ല. എന്നിട്ട് നമുക്കിനി ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഇത് ഒന്ന് അയച്ചു മാറ്റാം. ഇനി ഇതിലോട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ് ഇട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഫാസ്റ്റിൽ ഫോൾഡ് ചെയ്യരുത്, സാവധാനം 3 വട്ടമായിട്ട് ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇതിവിടെ നല്ല ക്രീം പരുവത്തിൽ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഈ സ്ട്രക്ചറിൽ വേണം നമ്മൾ കേക്കിൻ്റെ ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടും. ഇനി ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു ടിന്നും അതേപോലെ 9 ഇഞ്ചിൻ്റെ ഒരു ടിന്നുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എണ്ണ തടവി ബട്ടർ പേപ്പർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അതിലാണ് ഇപ്പം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ 6 ഇഞ്ചിൻ്റെ ടിന്നിലോട്ടാണ് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. ബാക്കി ഫുള്ളായിട്ട് തന്നെ നമുക്ക് 9 ഇഞ്ചിൻ്റെ ആ ഒരു പാനിലോട്ടും ടിന്നിലോട്ടും ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഓവനിലോട്ടല്ല ഞാനിപ്പം വെക്കുന്നത്, ഇതേപോലുള്ളൊരു പാത്രത്തിൽ റിങ്ങി വെച്ചതിന് ശേഷമാണ് വേവിക്കുന്നത്. അപ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെ ഇതേപോലെ ഒന്ന് ബേക്ക് ചെയ്യുക. അപ്പോൾ രണ്ടടുപ്പിലായിട്ട് ഞാനിത് ഇതേപോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു 20 മിനിറ്റ് ബേക്കായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടീസ്പൂൺ മൈദ എടുത്ത് മാറ്റിയതിന് ശേഷം 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അരിച്ചെടുക്കുക. അരിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് നിന്ന് മാറ്റി വെക്കുക. അപ്പോഴേക്കുന്ന നമ്മൾ വാനില സ്പഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ചെറിയ ടിന്നിലുള്ള കേക്കാണ് ഇപ്പോൾ നോക്കുന്നത്. ആ പെട്ടെന്ന് തന്നെ അത് വെന്ത് വന്നിട്ടുണ്ട്, ഒരു 15 മിനിറ്റ് എടുത്തിട്ടുള്ളു ഇത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണിത്. ഇനി നമുക്ക് മറ്റേ വലിയ ടിന്നിലുള്ള ഒഴിച്ചതും കൂടെ നോക്കാം. അത് ഈ ടിന്നിനേക്കാൾ 5 മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റായിരിക്കും ഇത് ബേക്ക് ചെയ്യാൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ഒക്കെ അളവിനനുസരിച്ചായിരിക്കും ബേക്കിംഗ് ടൈം. പക്ഷേ ഇതൊരു കുറച്ച് ബാറ്റർ ഒഴിക്കുന്നതുകൊണ്ടാണ് 20 മിനിറ്റിനുള്ളിൽ തന്നെ ബേക്കായി കിട്ടും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്കിനേക്കുള്ള മുട്ട ഒന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി 3 മുട്ടയും 3/4 ടീസ്പൂൺ വാനില എസൻസും പിന്നെ 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറേശ്ശെയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ക്രീം പരുവത്തിലാക്കിയെടുക്കുക. അതിനുശേഷം 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറേ ടൈം ബീറ്റ് ചെയ്യാതെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ മൈദയുടെ മിക്സ് ഇതിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കട്ടൻ ഫോൾഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ബാറ്റർ തയ്യാറാക്കി ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ടിന്നിലായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നേരത്തേനേക്കാൾ 1-5 മിനിറ്റ് കൂടുതൽ എടുക്കും ഈ ചോക്ലേറ്റ് കേക്ക് ഒന്ന് വേവാൻ വേണ്ടി കൊക്കോ പൗഡർ ചേർത്തുകൊണ്ട്. അപ്പോൾ ഇതാ വനില സ്പഞ്ച് കേക്ക് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കേക്കും 2 പീസായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വലിയ സൈസിലുള്ള കേക്കും അതേപോലെ 6 ഇഞ്ചിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു കേക്ക് രണ്ടും ഞാൻ ഇതേപോലെ ഒന്ന് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ ചോക്ലേറ്റ് കേക്കും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി അതും നമുക്ക് ഇതേപോലെ 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം.
ഇനി നമുക്ക് ഈ കേക്കിലേക്കുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒന്ന് സ്റ്റിഫ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് ക്രീം ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ബോർഡ് എടുത്ത് അതിലോട്ട് ഈ ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പം ഞാനിവിടെ ഒരു പീസ് എടുത്ത് ഇതേപോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ആക്കിയതിന് ശേഷം ക്രീം ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയത്. തിളപ്പിച്ചെടുത്തിട്ട് അതിനുശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുക. അതല്ലെങ്കിൽ നേരത്തെ ഒന്നാക്കി വെച്ചാൽ മതി. ഇപ്പം നന്നായിട്ട് തണുത്ത് വരും. അതിനുശേഷം വേണം കേക്കിലേക്ക് ഒഴിക്കുക. ചൂടോടെ ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഇതാ ക്രീമിന് മുകളിലായിട്ടായിട്ട് ഞാൻ വൈറ്റ് ഗനാഷ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ ഇട്ട് കൊടുക്കുക. അതേപോലെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ ചോക്ലേറ്റ് കേക്കും കൂടെ വെച്ച് കൊടുത്ത് ക്രീമും വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലും ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് ഇത്. അപ്പോൾ അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വീണ്ടും നമ്മൾ വനില സ്പഞ്ച് കേക്കും കൂടെ ചെയ്ത് ഈ ഒരു രീതിയിലൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ചോക്ലേറ്റ് കേക്ക് 2 ആയിട്ട് കട്ട് ചെയ്തിട്ടില്ല. വലുത് അത് ഒന്ന് അങ്ങനെ അങ്ങ് വെച്ചതാണ്. അപ്പോൾ 2 എണ്ണമായിട്ട് കട്ട് ചെയ്തിട്ടില്ല. വനില കേക്ക് സ്പഞ്ച് കേക്ക് മാത്രമാണ് 2 എണ്ണമാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഇതാ എല്ലായിടത്തും ക്രീം സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതേപോലെ കാർഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം മുകൾ ഭാഗം ഇതേപോലെ ചെയ്യാം. അതിനുശേഷം കേക്കൊക്കെ പുറത്തോട്ട് കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കാർഡ് കൊണ്ട് ഇതേപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് സ്പ്രെഡാക്കി നല്ല രീതിയിലൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു കേക്ക് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ചെറിയ കേക്കും കൂടെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത വലിയ കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ച് ഇതേപോലെ ഒന്ന് സ്ട്രോ കട്ട് ചെയ്തെടുക്കുക. സ്ട്രോ അല്ലെങ്കിൽ വലിയ നമ്മൾ ബാർബിക്യൂ സ്റ്റിക്കെല്ലാം ഉണ്ടാവില്ല, അതുണ്ടെങ്കിൽ അത് ചെയ്താലും മതി. എന്നിട്ട് ഇതേപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക. ഇതെന്തിനാ വെച്ചാൽ കേക്ക് മുകൾ ഭാഗത്ത് വെക്കുന്ന കേക്ക് ഒന്ന് താണു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ആ ചെറിയൊരു കേക്ക് കത്തി കൊണ്ട് എന്തെങ്കിലും കൊണ്ട് ഇതേപോലെ എടുത്ത് നമ്മൾ വലിയ കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് വെക്കുക. അപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ മിസ്സായി പോയാണ്, അല്ലെങ്കിൽ അതും കൂടെ കാണിക്കായിരുന്നു. അതിനുശേഷം ഒരു വലിയ സ്ട്രോ ഞാനിതിൻ്റെ മുകളിലോട്ടായിട്ട് താഴോട്ടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ചെറിയ കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് ആ ഒരു ക്രീമൊക്കെ ഇളകിയ സ്ഥലത്തൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നേരത്തെ ചെയ്ത പോലെ തന്നെ കാർഡ് കൊണ്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഐസിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമുക്ക് ഇതിലോട്ടുള്ള വൈറ്റ് ഗനാഷ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 50 ഗ്രാം വിപ്പിംഗ് ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് 50 ഗ്രാം വിപ്പിംഗ് ക്രീം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് 100 ഗ്രാം ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇതേപോലെ ആയിക്കിട്ടും. അപ്പം നമ്മൾ വൈറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്ത് നമ്മളെ കേക്കിങ് എടുക്കാം. അതിനുശേഷം ഞാനിത് ഇതേപോലെ ചെറിയൊരു ഡിസൈൻ, അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചെറു ചൂടോടുകൂടി, ഒട്ടും തണുത്ത് പോകരുത്, എന്നാലും ചെറിയൊരു ചൂടോടുകൂടി വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുക്കുകയും വേണം. നമ്മൾ ക്രീം അതേപോലെ ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലോട്ട് നല്ല ചൂടായാൽ ക്രീമൊക്കെ മെൽറ്റായി പോകും. അപ്പോൾ ചെറു ചൂടോടുകൂടി ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേക്കിൻ്റെ എല്ലാ ഭാഗത്തും. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ഫുൾ കവറിങ്ങാൻ വേണ്ടിയെങ്കിൽ അതേ രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വൈറ്റ് ഗനാഷ ഒഴിച്ച ഉടനെ തന്നെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ സെറ്റായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ വിരല് കൊണ്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ലൈറ്റ് ചോക്ലേറ്റ് ആണ് എനിക്ക് എടുക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങളടുത്ത് ഡാർക്ക് ഉണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടെ ബെറ്റർ. അപ്പോൾ നിങ്ങളടുത്ത് അതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ പുറത്തോട്ടായി വന്നിട്ടുള്ള ക്രീമൊക്കെ നമ്മൾ കാർഡ് കൊണ്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണ് ചോക്ലേറ്റ് ആവാത്തത്, ഗനാഷ ആവാത്തത്, അവിടെയൊക്കെ ഈ കാർഡ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു കേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, വൈറ്റ് ചോക്ലേറ്റ് അല്ല
വാൻചോ കേക്ക്. അപ്പോൾ അതിൻ്റെതായ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ എന്തായാലും ഈ ഒരു കേക്ക് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ സക്സസ് ആവും, ഉറപ്പാണ്. അപ്പോൾ ഇതെനിക്കൊരു ഓർഡർ കിട്ടിയൊരു കേക്കാണ്. അപ്പോൾ നല്ല അഭിപ്രായം തന്നെ പറഞ്ഞൊരു കേക്കാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ചെയ്യുക. അപ്പോൾ ഞാനതാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. താങ്ക് യു.